നിയമവാദനം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷമണിയത് അപ്രകാരം ചെയ്യുന്നത് നിന്റെ ദൈവമായ കർത്താവ് നിന്ദിതനാണ്. നിയമവാദനം ഇരുപത്തിരണ്ട് പതിനൊന്ന് രോമവും ചടവും ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കരുത്. നിയമവാദനം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നിന്റെ മേലങ്കിയുടെ നാലറ്റത്തും തൊമ്പലുകൾ ഉണ്ടാക്കണം. സമാന വാക്യങ്ങൾ സംഖ്യ പതിനഞ്ചാം അധ്യായം മുപ്പത്തേഴ് നാൽപ്പത്തൊന്ന് മത്തായി ഇരുപത്തിമൂന്ന് അഞ്ച്. നിയമവാദനം ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇസ്രായേൽ കന്യകളിൽ ഒരാൾക്ക് ദുഷ്കൃതി വരുത്തി വെച്ചതിനാൽ അവനിൽ നിന്ന് നൂറ് ശെക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം. ജീവിതകാലം മുഴുവൻ അവൾ അവന്റെ ഭാര്യയായിരിക്കും. പിന്നീട് ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത്. നിയമവാദനം ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ ഒരുവൻ വിവാഹം വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോട് ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവർ ആ യുവതിയുടെ പിതാവ് പിതാവിന് അൻപത് ശെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയെ സ്വീകരിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അവൻ അവളെ ബാലഭംഗപ്പെടുത്തി ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. നിയമവർത്തനം ഇരുപത്തിമൂന്ന് മൂന്ന് അമ്മോന്യരോ മൊവാബിലോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ പത്താമത്തെ തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല. നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസോപ്പൊട്ടാമിയയിലെ പെത്തോറിൽ നിന്ന് ബയോറിന്റെ മകനായ ബാലാമിനെ പൂതിക്കെടുക്കുകയും ചെയ്തു. നിയമവർത്തനം ഇരുപത്തിമൂന്ന് നാല്. നിയമവർത്തനം ഇരുപത്തിമൂന്ന് ഏഴ് ഏതും വിലയെ വെറുക്കരുത്. അവർ നിങ്ങളുടെ സഹോദരനാണ്. ഈജിപ്തുകാരെയും വെറുക്കരുത്. എന്തെന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു. അവരുടെ മൂന്നാം തലമുറയിലെ മക്കൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ. നിയമവർത്തനം ഇരുപത്തിമൂന്ന് പതിനെട്ട് വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത്. ഇവ രണ്ടും അവിടത്തേക്ക് നിയമമാണ്. നായ അർത്ഥം ആൺവേശ്യ. നിയമവർത്തനം ഇരുപത്തിമൂന്ന് പത്തൊമ്പത് നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യ സാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. നിയമവാദനം ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് നിന്റെ ദൈവമായ കർത്താവിന് നിന്ന് നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത്. അവിടുന്ന് നിശ്ചയമായും അവൻ നിന്നോട് ആവശ്യപ്പെടും. നീ കുറ്റക്കാരനാവുകയും ചെയ്യും. എന്നാൽ നേർച്ച നേടാതിരുന്നാൽ പാപമാവുകയില്ല. നിയമവാദനം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ച് തിന്നുകൊള്ളുക. എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത്. ഇരുപത്തഞ്ച് അയൽക്കാരന്റെ ഗോതമ്പോ വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക. അരിവാൾ കൊണ്ട് കൊയിലെടുക്കരുത്. നിയമവർത്തനം ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യം തിരികല്ലോ അതിന്റെ മേൽക്കല്ലോ പണയം വയ്ക്കരുത്. ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണത്. നിയമവർത്തനം ഇരുപത്തിനാലാം അധ്യായം എട്ടാം വാക്യം കുഷ്ഠം ബാധിച്ചാൽ ലേവി പുരോഹിതരെ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യണം. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം. നിയമവർത്തനം ഇരുപത്തിനാല് പതിനാലും പതിനഞ്ചും ബാധിച്ച് പറയുന്നത് അഗതിയും ദരിദ്രമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ നിന്ന് വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നന്ന് സൂര്യസമയത്തിന് മുമ്പ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. നിയമവർത്തനം ഇരുപത്തിനാല്
പതിനാറാം വാക്യം. മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത്. പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. നിയമവാദനം 24:19. നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കട്ട അവിടെ മറന്നിട്ട് പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. നിന്റെ ദൈവമായ കർത്താവോ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ. നിയമവാദനം 24:20. ഒലിവ് മരത്തിന്റെ ഫലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത്. അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനുമുള്ളതാണ്. മുന്തിരിത്തോട്ടത്തിലെ ഫലം പഴം ശേഖരിക്കുമ്പോൾ കാല കറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കുമുള്ളതാണ്. നിയമവാദനം 25:1-2 വാക്യങ്ങൾ. രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ന്യായാസനത്തെ സമീപിക്കട്ടെ. ന്യായാധിപന്മാർ നിരപരാധരെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യണം. കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തന്റെ സാന്നിധ്യത്തിൽ നിലത്ത് കിടത്തി അടിപ്പിക്കണം. കുറ്റത്തിന്റെ ഗൗരവം മനസ്സിലായിരിക്കണം അടിയുടെ എണ്ണം. നിയമവാർത്തകൾ 25:4. മെതിക്കുന്ന കാളയുടെ വായ കെട്ടരുത്. നിയമവാർത്തകൾ 25:17. നീ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തെന്ന് ഓർത്തുകൊള്ളുക. ക്ഷീണിച്ചു തളർന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിന്നിരയിലുണ്ടായിരുന്ന ബലഹീനതയെ വധിക്കുകയും ചെയ്തു. നിയമവർത്തനം 26:1. എന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായിട്ട് നിർദ്ദേശിച്ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസം ഉറയ്ക്കുമ്പോൾ നിങ്ങളുടെ വിളവുകളുടെ ആദ്യ ഫലത്തിൽ കുറേയിടത്ത് ഒരു കുട്ടയിലാക്കി ആടുകളെ എടുത്തു കൊണ്ടുപോകണം. അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്തേന്ന് ഇപ്രകാരം പറയണം. നിയമവർത്തനം 26:12. ദശാംശത്തിന്റെ വർഷമായ 3-ാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശമെടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം. നിയമവർത്തനം 27:2. ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്നെ ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂശണം. നിയമവർത്തനം 27:3. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്ത് എത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം. നിയമവർത്തനം 27:4. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം. 5. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് കല്ലുകൊണ്ട് ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പായതും നിയമവർത്തനം 27:11. അന്ന് തന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു. 12 ശാപങ്ങളും തന്നെ. നിയമവർത്തനം 27:12. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി സിമിയോൻ ലേവി യൂദ ഇസാക്കർ ജോസഫ് ബെഞ്ചമിൻ എന്നിവർ ഗിരിസിം പർവ്വതത്തിലും ശപിക്കാനായി റൂബൻ ഗാദ് ആശേർ സെബുലൂൺ ദാൻ നഫ്താലി എന്നിവർ ഏബാൻ പർവ്വതത്തിലും നിൽക്കട്ടെ. നിയമവർത്തനം 28:1-2 ആകുന്ന അനുഗ്രഹങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനങ്ങളുടെയും കാൽ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നിയമവർത്തനം 28:10. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിയമവർത്തനം 28:15. അനുസരണക്കേടിന് ശിക്ഷ. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്വരം ശ്രവിച്ചാൽ
ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെ നിന്റെ പേരിൽ പതിക്കും. നിയമവർത്തനം 28:49. വിദൂരത്ത് നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകന്റെ വേഗത്തിൽ കൊണ്ടുവരും. ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല. നിയമവർത്തനം 29. മൊവാബിൽ വെച്ച് ഉടമ്പടി. ഹോറേബിൽ വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമെ മൊവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ. മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടി പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വെച്ച് ഫറവോനോടും അവൻ്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ. നിയമവർത്തനം 30. പശ്ചാത്തപവും പുനരുദ്ധാരണവും. 1. വാക്യം: ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച് ജനതയുടെ ഇടയിൽ വെച്ച് നിങ്ങൾ അവയെപ്പറ്റി ഓർക്കും. നിയമവർദ്ധനം 36. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും. നിയമവർദ്ധനം 30:12. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആയി നമുക്ക് വേണ്ടി ആ സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവരും കൊണ്ടുവന്ന് തരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. സമാനവാക്യം റോമാക്കാർക്കെഴുതിയ ലേഖനം 10:6-8. നിയമവർദ്ധനം 30:19. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാനിന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തെരഞ്ഞെടുക്കുക. നിയമവർദ്ധനം 30:20. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. നിയമവർത്തനം 31:1. യോശുവ മോശയുടെ പിൻഗാമി. മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 150 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. നീ ഈ ജോർദാൻ കടക്കിയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിയമവർത്തനം 31:4. കർത്താവ് അമോരി രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിച്ചു. നിയമവർത്തനം 31:8. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്തിരിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമവചനം 31:9. നിയമപാരായണം. മോശ ഈ നിയമം എഴുതി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു. നിയമവചനം 31:14-15. മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ മരണ ദിവസം ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷിയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക. അവൻ സമാഗമ കൂടാരത്തിലെത്തി. അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു. നിയമവർത്തനം 31:23. കർത്താവ് നൂനിന്റെ മകനായ ജോഷയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിയമവർത്തനം 31:24. മോശ ഈ നിയമങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി. നിയമവർത്തനം 31:27. നിങ്ങളുടെ ധിക്കാരവും ദുശാട്ടവും എനിക്കറിയാം. ഇതാ, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു. എൻ്റെ മരണത്തിന് ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും.
നിയമാവർത്തനം 31:30. അനന്തരം മോശ ഇസ്രയേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിശേൽപ്പിച്ചു. നിയമാവർത്തനം 32, മോശയുടെ കീർത്തനം. 1 ആകാശങ്ങളെ ചെവിക്കൊള്ളുക, ഞാൻ സംസാരിക്കുന്നു, ഭൂമി എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ, എൻ്റെ ഉപദേശം മരത്തുള്ളി പോലെ പതിക്കട്ടെ. നിയമാവർത്തനം 32:9. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. നിയമാവർത്തനം 32:20. അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറിക്കും, അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണുന്നു. അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ്. നിയമാവർത്തനം 32:21. ദൈവമല്ലാത്തതിനെ കൊണ്ട് അവരെന്നിൽ അസൂയ ഉണർത്തി, മിഥ്യാമൂർത്തികളാൽ അവരെന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും, പോഷന്മാരുടെ ഒരു ജനതയെ കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിച്ചു. സമാനവാക്യങ്ങൾ റോമാക്കാർക്കെതിരെ 10:19, 1 കൊരിന്ത്യർ 10:22. നിയമാവർത്തനം 32:29. ജ്ഞാനികളായിരുന്നെങ്കിൽ അവരെ ഇത് മനസ്സിലാക്കുമായിരുന്നു, തങ്ങളുടെ അവസാനത്തെ പറ്റി ചിന്തിക്കുമായിരുന്നു. ലൂക്ക 19:42. നിയമാവർത്തനം 32:35. അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണ്. അവരുടെ വിനാശകാലം ആസന്നമായി, അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തുവരുന്നു. ലൂക്ക 21:22. റോമാക്കാർക്കെതിരെ 12:19. എബ്രായർക്കെതിരെ 10:30. നിയമാവർത്തനം 32:43. ജനതകളെ, നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആർത്തു വിളിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. എതിരാളികളോട് പകരം ചോദിക്കും, തൻ്റെ ജനത്തിൻ്റെ ദേശത്ത് നിന്ന് പാപക്കറ നീക്കി കളയും. നിയമാവർത്തനം 32:44. ജനങ്ങൾ കേട്ടിരിക്കെ മോശയും നൂണിൻ്റെ മകനായ ജോഷിയും ഒന്നിച്ച് ഈ ഗാനം ആലപിച്ചു. നിയമാവർത്തനം 32:45 മുതൽ മോശയുടെ അന്തിമ ഉപദേശമാണ്. നിയമാവർത്തനം 32:48-49. അന്ന് തന്നെ കർത്താവ് മോശയുടെ അള്ളി ചെയ്തു. ജെറിക്കോയുടെ എതിർവശത്ത് മോവാബ് ദേശത്തുള്ള അബരീൻ പർവ്വതനിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ ഹാഹ്റോന് ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചെയ്യുകയും ചെയ്ത പോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിയമാവർത്തനം 33, മോശയുടെ ആശീർവാദം. നിയമാവർത്തനം 33:8. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു, അങ്ങയുടെ തുമ്മീമും ഉറീമും അങ്ങയുടെ വിശ്വസ്തനും നൽകണമേ, അവനെയാണ് അങ്ങ് മാസായിൽ വെച്ച് പരീക്ഷിച്ചത്, അവനുമായാണ് മെരീബ ജലാശയത്തിങ്കിൽ വെച്ച് അങ്ങ് ഏറ്റുമുട്ടിയത്. നിയമാവർത്തനം 33:8. അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അവിടുത്തെ നിയമവും. അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപം അർപ്പിക്കും, അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹനബലികളും. നിയമാവർത്തനം 33:24. ആഷേറിനെ കുറിച്ച് അവൻ പറഞ്ഞു, പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആഷേറായിരിക്കട്ടെ, സഹോദരന്മാരിൽ പ്രിയങ്കരനും അവൻ തൻ്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ. അനന്തരം മോശ മോവാബ് സമരത്തിൽ നിന്ന് ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്ത നെബോ മലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു, ബേഗിലയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും. നഫ്താലി മുഴുവനും എഫ്രായിമിന്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശവും നെഗബും ഇന്ദപ്പനകളുടെ പട്ടണമായ ജെറിക്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും. അനന്തരം കർത്താവ് അവരോട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രഹത്തോടും ഇസാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത്. ഇത് കാണാൻ ഞാൻ എന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിലേക്ക് പ്രവേശിക്കില്ല,
കർത്താവിന്റെ ദാസനായ മോശ അവിടുന്ന് അരുളിച്ചതുപോലെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോവാബ് ദേശത്ത് പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ അവന് സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നു വരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിവില്ല. മരിക്കുമ്പോൾ മോശയ്ക്ക് നിയമവർത്തനം 34:7 മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവന്റെ കണ്ണു മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേൽ 30 ദിവസം മോവാബ് താഴ്വരയിൽ മോശയെ ഓർത്ത് വിലപിച്ചു. മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി. നിയമവർത്തനം 34:9 നൂണിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. ഇസ്രായേൽ ജനം അവന്റെ വാക്ക് കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ ഫറവോയ്ക്കും ദാസന്മാർക്കും രാജ്യത്തിനു മുഴുവനും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ പ്രകടമാക്കിയ മഹത്തും ഭയാനകവുമായ പ്രവൃത്തികളിലും മോശ അതുല്യനാണ്.